ഈ സ്നേഹം എന്ന് പറയുന്ന വാക്കിനെ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിർവചനം എന്ന ഒരു പ്രസക്തമായ ചോദ്യം കൃഷിയിലും നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലും. ആ ചോദ്യമാണ്, നാടിന് നാടൻ വിത്താണോ അതോ വേറെ എവിടെന്നെങ്കിലും വരുന്നതാണോ? അങ്ങനെയുള്ളതെല്ലാം എങ്ങനെയാണ് ഈ മണ്ണ് സ്വീകരിക്കുന്നത്? മണ്ണ് മനസ്സില്ലാതെ സ്വീകരിച്ചാൽ നമ്മുടെ ശരീരം എങ്ങനെയാണ് അത് സ്വീകരിക്കുന്നത്? നമ്മുടെ മനസ്സെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അതിന്റെ ആഘാത പ്രത്യാഘാതകൾ മണ്ണിലും മനുഷ്യനിലും മറ്റ് ജീവസമൂഹത്തിലും ചെടിയിലും എല്ലാം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ കാർഷിക യൂണിവേഴ്സിറ്റിയും മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളും നിർബന്ധമായി തന്നെ ആ വഴിയിലൂടെ അന്വേഷിക്കണമെന്ന അഭിപ്രായമാണ് ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് മുമ്പിക്കാനുള്ളത്. വിദേശത്തെ വിത്തം സ്വീകരിച്ച്, വിദേശത്തെ ആഹാരം സ്വീകരിച്ച്, വിദേശത്തെ വസ്ത്രവും സ്വീകരിച്ച്, വിദേശത്തെ ഭാഷയും സ്വീകരിച്ചാൽ ഇത് തൃശ്ശൂർക്കാരന് തൃശ്ശൂർക്കാരനെന്നോ കേരളീയനെന്നോ പറയാൻ അവകാശമില്ലാതെ ആ അവകാശമില്ലാത്തവരാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ. മനുഷ്യൻ എന്ന് പറയുന്നത് അത്ഭുതകരമായി മാറിക്കുന്നതാണ്. മനുഷ്യനൊരു വിത്താണ്, അങ്ങനെ മനുഷ്യനൊരു വിത്താണെങ്കിൽ ആ വിത്ത് എവിടെ നടണം എന്നുള്ളത് പ്രശ്നമാണ്. ആ വിത്ത് എങ്ങനെ ജീവിക്കണം എന്നത് പ്രശ്നമാണ്. ആ വിത്തിനെന്ത് വളം കിട്ടണം എന്നത് പ്രശ്നമാണ്. ആ വിത്തിന്റെ സ്വഭാവം എന്തായിരിക്കണം എന്നത് പ്രസക്തമാണ്. ഒരുപക്ഷെ ശാരീരിക അസ്വസ്ഥതയെക്കാളും മാനസിക അസ്വസ്ഥതയിൽ പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ലോകത്ത് ഏറ്റവും വലിയ ഇടം കേരളം. എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാരും ഒക്കെ ധരിച്ചത് അങ്ങനെയുള്ളിടത്താണ്. എല്ലാത്തിന്റെയും സംഭാവന കൃഷിയാണ്. കൃഷി കുറയുമ്പോൾ ആട്ടമുണ്ടാവില്ല, പാട്ടുണ്ടാവില്ല, കഥകളി ഉണ്ടാവില്ല, കരുണയുണ്ടാവില്ല, ത്യാഗമുണ്ടാവില്ല, അമ്മയുണ്ടാവില്ല, മകളുണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ല, നല്ലതൊന്നും ഉണ്ടാവില്ല. ഈ നല്ലതെല്ലാം ഉണ്ടാവണമെങ്കിൽ ആദ്യം മണ്ണിനെ ബഹുമാനിക്കും. നമുക്ക് എന്ത് കഴിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളാണ്. അതുപോലെ ഈ മണ്ണ് എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് മണ്ണ്. യൂറോപ്പിന്റെ വിത്ത് വേണ്ട എന്ന് പറയാൻ മണ്ണിന് അവകാശം നാവ് കൊടുത്തിട്ടില്ല. പക്ഷെ വേണ്ട എന്ന് പറയുന്നത് കേൾക്കാൻ കഴിയുന്ന കാതുള്ളതിന്റെ പേരാണ് കൃഷിക്കാരൻ എന്ന്. മരം വെട്ടുന്നതിന് മുമ്പ് മരത്തിൽ തട്ടി നോക്കി മരത്തിന്റെ സമ്മതം മേടിക്കുന്ന വെട്ടുകാരനുണ്ടായിരുന്ന നാടാണ്. മരം ശബ്ദിക്കുന്നത് തിരിച്ചറിയാൻ, മാവ് ശബ്ദിക്കുന്നത് തിരിച്ചറിയാൻ, മണ്ണ് ശബ്ദിക്കുന്നത് തിരിച്ചറിയാൻ കഴിയുന്ന മനുഷ്യൻ ജീവിച്ച നാട്ടിലാണ് ഏറ്റവും വലിയ സംസ്കാരം ഉണ്ടായിരുന്നത്. ഇത് യൂറോപ്പിൽ ഒരിക്കലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇത് അമേരിക്കയ്ക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നാം തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ് നമ്മുടെ മെച്ചം. ആ കഴിഞ്ഞ കാര്യങ്ങളിൽ നഷ്ടപ്പെടുത്തി എന്നതാണ് നമ്മുടെ നഷ്ടം. ഒരു അധ്യാപകൻ ആരാണെന്ന് വിദ്യാർത്ഥി ആരാണ്? അധ്യാപകൻ വിദ്യാർത്ഥിയുമാകുന്നത് അവന്റെ മരവും മരത്തണലും പുഴയും പുഴക്കരയും കാറ്റും കാറ്റിന്റെ പാട്ടും കായലും കായലിന്റെ ഓളവും ഒക്കെ കണ്ടു നിൽക്കുമ്പോഴേ ഇവിടെ ഒരു അധ്യാപകനും ഇവിടെ ഒരു വിദ്യാർത്ഥി ഉണ്ടാവും. അല്ലാതെ എ സി മുറിയിൽ ഇരുന്ന് ഇന്റർനാഷണൽ സ്കൂളിൽ ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അധ്യാപകനെ വിദ്യാർത്ഥി. കൃഷിയിലൂടെ ഉണ്ടാകുന്നത് ഒരു സംസ്കാരം കൂടിയാണ്. അതുകൊണ്ടാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. വേറൊന്നും ചേർത്ത് കൾച്ചർ പറയുന്നില്ല. അഗ്രി ചേർത്ത് കൾച്ചർ പറയുന്നത് അഗ്രികൾച്ചർ ഇല്ലാതാക്കി ഇപ്പൊ അഗ്രി ചേർത്ത് വേറൊരു കാര്യമാണ് യൂറോപ്പ് പറയുന്നത്. അതാണ് അഗ്രി ബിസിനസ്. കേരളത്തിലും ഇന്ത്യയിലും ഭരണാധികാരികൾ ഇപ്പോൾ അഗ്രി ബിസിനസ് പറഞ്ഞിട്ടുണ്ട്. അഗ്നിയോട് ചേർത്ത് കൾച്ചർ നഷ്ടമാവുകയും അഗ്നിയോട് ചേർത്ത് ബിസിനസ് വരികയും ചെയ്താൽ പിന്നെ നമുക്ക് ഒന്നും നിലനിർത്താൻ കഴിയില്ല. അപ്പൊ എന്താണ് മണ്ണ്? മണ്ണ് സ്വീകരിക്കുന്നത് എന്താണ്? ഇതൊരു ജനത നിശ്ചയിക്കണം. ജനത നിശ്ചയിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ പോലെ തന്നെ മണ്ണിനെ സ്നേഹിക്കും. എല്ലാം തരുന്നതിൽ മണ്ണാണ് അവസാനം. നമ്മുടെ ജഡം ഏറ്റുവാങ്ങുന്നത് മണ്ണാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് മനുഷ്യ നീ മണ്ണാകുന്നു എന്ന്. നീ മണ്ണിൽ നിന്ന് ഉണ്ടാവുകയും മണ്ണിലേക്ക് മടങ്ങുകയും ചെയ്യുന്നവനാണ്. നമ്മളെല്ലാം ഒന്ന് പോസിറ്റീവ് ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ പക്ഷത്തു നിന്നാണ്. മനുഷ്യന്റെ പക്ഷത്തു നിന്ന് നോക്കുമ്പം നമുക്ക് പലതും മാലിന്യമാണ്. പക്ഷേ ഈ മാലിന്യമാണ് സസ്യത്തിനാഹാരം. സത്യത്തിനാഹാരമാകുന്നത് നമുക്ക് മാലിന്യവും സസ്യം മാലിന്യമാക്കുന്നത് നമുക്ക് ആഹാരവും. മനുഷ്യപക്ഷത്ത് നിന്ന് ആലോചിക്കുമ്പോൾ മാത്രമാണ് മാലിന്യം എന്ന പദം ശരിയാകുന്നത്. സസ്യത്തിന്റെ പക്ഷത്ത് നിന്ന് ആലോചിച്ചാൽ മാലിന്യം ആഹാരമാണ്. ആദ്യം മണ്ണ് അമ്മയാണെന്ന് കരുതുകയും മനസ്സിൽ മാലിന്യമില്ലാത്ത മനസ്സുകൾ ഉണ്ടാവുകയും വേണം. അപ്പൊ കേരള ഗവൺമെന്റും സർവ ഗവൺമെന്റും കോർപ്പറേഷനും ഒക്കെ കൂടി ശ്രമിക്കേണ്ടത്
മനസ്സിൽ മാലിന്യമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കണമെങ്കിൽ മണ്ണിനെ സ്നേഹിക്കുന്ന അമ്മയെപ്പോലെ ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം. അങ്ങനെ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. 10-15 വർഷം മുമ്പ് ഈ കോൾ മേഖലയിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ തൃശ്ശൂരുള്ള ഒരു കർഷകനായ മനുഷ്യൻ മുറ്റത്തേക്ക് രാവിലെ ചവിട്ടി, വെറും കാലാൽ മണ്ണിൽ ചവിട്ടി പോയാൽ ആ മണ്ണിനെ തൊട്ടവൻ നെഞ്ചത്ത് കൈവച്ചു മാപ്പകിച്ചത്. വയലിൽ പോയി ആദ്യം കൊടാ മൺവട്ടി എടുത്ത് വെട്ടുന്നവൻ മൺവട്ടി വെട്ടുന്നതിന് മുമ്പ് ആ മണ്ണിൽ തൊട്ട് നെഞ്ചത്ത് കൈവയ്ക്കും. ആ തെറ്റ് എന്നാലും വെട്ടിയു, പക്ഷേ അതിന് മാപ്പ വീക്ഷിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. കാരണം മണ്ണ് അമ്മയാണ്. ഇപ്പൊ അമ്മയെയും ബഹുമാനിക്കാൻ നോക്കാൻ കേട്ടോ, നമുക്ക് രണ്ടുകൊണ്ടരെയും ബഹുമാനിക്കുന്നത്. അമ്മയെ നോക്കാൻ അറിയത്തില്ല, മണ്ണിനെ അമ്മയായി കരുതാൻ പറയുന്നില്ല. മണ്ണിന് നമ്മൾ എന്തെല്ലാം ചെയ്യും? നമ്മൾ വയൽ നികത്തി വലിയ വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങിയപ്പോൾ, വയലിൽ ലാഭത്തിന് വേണ്ടി ഏത് വിത്തും ഇടാൻ തുടങ്ങിയപ്പോൾ, ഏത് കീടനാശിനിയും മണ്ണിൽ അടിക്കാൻ തുടങ്ങിയപ്പോൾ, ഏത് വളവും മണ്ണിൽ ചേർക്കാൻ തുടങ്ങിയപ്പോൾ, നമ്മുടെ മണ്ണെന്ന് നിലവിളിച്ചുകൊണ്ടാണോ സ്വീകരിക്കുന്നത്, ചിരിച്ചുകൊണ്ടാണോ സ്വീകരിക്കുന്നത്, തിരിച്ചറിയാൻ പറ്റാത്ത രാക്ഷസന്മാരായ ഒരു സ്വാർത്ഥ ജനത കേരളത്തിൽ ആധുനിക കാലത്ത് ഉണ്ടായി എന്നത് കേരളത്തിന്റെ ശാപമാണ്. നമുക്ക് ഒരുപാട് സാക്ഷ്യത്തെ കൊണ്ട് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം, പക്ഷെ നമുക്ക് മണ്ണിന്റെ വായന, മണ്ണ് പറയുന്നത്, മണ്ണിന്റെ വേദന, മണ്ണിന്റെ നൊമ്പരും, മണ്ണിന്റെ നിലവിളി തിരിച്ചറിയാതെ പോയതാണ് കേരളത്തിന്റെ ആത്മഹത്യയ്ക്കും അസമത്വത്തിനും ആർഭാടത്തിനും ഇപ്പോഴുള്ള ബന്ധപുരികൾക്കും നിലവിളിക്കലിനും വലിയ കാരണം. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു പോകുന്നത് അവിടെയാണ് വിത്തിന്റെ പ്രസക്തി. അപ്പൊ എന്താണ് വിത്ത് എന്നതൊരു ചോദ്യം. വിത്ത് എന്ന് പറയുന്നത് ഈ മണ്ണിന്റെ മാനത്തിന് ചേർന്നത്. മണ്ണ് എന്ന് പറയുന്നത് ആത്മാഭിമാനമുള്ള ഒന്നാണ്. ഇപ്പം നമുക്ക് നമ്മൾ ചക്ക വിറ്റ് സ്വർണം കിട്ടാത്തോണ്ട് ചക്ക മാത്രമല്ല വീടും കൂടെ വിറ്റ് സ്വർണം മേടിക്കും, വയല് വിറ്റ് സ്വർണം മേടിക്കും, സാധനം വിറ്റ് സ്വർണം മേടിക്കും. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്വർണം ഊരിക്കൊടുത്ത് ചക്ക മേടിച്ച ഒരു ജനത സർവ്വതും കൊടുത്ത് സ്വർണം മേടിക്കുന്ന ഒന്നായി മാറ്റിയതും കേരളത്തിലെ ഏറ്റവും വലിയ കടകളെല്ലാം സ്വർണ്ണക്കടയായി മാറിയതും എന്തുകൊണ്ടെന്ന നെഞ്ചു നൊത്ത ചിന്ത കേരളത്തിനുള്ളിൽ തട്ടി എല്ലാവരിലും ഉണ്ടാകണം. ഉണ്ടാകണമെങ്കിൽ മണ്ണാണ് പൊന്ന് എന്ന് കരുതണം. പൊന്ന് മണ്ണിനേക്കാൾ ചെറുതാണെന്ന് കരുതണം. അങ്ങനെ മണ്ണ് പൊന്നാണെന്ന് കരുതിയ, പൊന്നിനപ്പുറമാണെന്ന് കരുതിയ, ആ മണ്ണിൽ എന്തിടണമെന്ന്, എന്ത് വലിച്ചെറിയണമെന്ന്, മണ്ണിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് നമ്മളോട് ആരും പറഞ്ഞതല്ല. ആ മണ്ണിൽ നാടൻ വിത്തേ ഇടൂ. ആ മണ്ണിൽ മനുഷ്യനെ കൊണ്ടുവരുന്ന വിത്തിടാൻ നമുക്ക് തോന്നുകയല്ല, തോന്നിയാൽ നമ്മൾ സ്വയം ആത്മഹത്യ ചെയ്യുന്നതായി തോന്നുന്നു. നമ്മൾ ഒക്കെ കൂടെ വിചാരിച്ചാൽ നമുക്കുള്ള ആഹാരം ഉത്പാദിപ്പിക്കാവുന്ന ഒരു പ്രയാസമില്ല. അങ്ങനെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ആഹാരം ഉത്പാദിപ്പിച്ചാൽ മാലിന്യത്തിന്റെ പ്രശ്നമില്ല. അപ്പൊ വീട്ടിൽ പശു വേണ്ടിവരും, ചാണകം വേണ്ടിവരും, ആട് വേണ്ടിവരും, കോഴി വേണ്ടിവരും, താറാവ് വേണ്ടിവരും, ജലസംരക്ഷണത്തിന്റെ കുളം വേണ്ടിവരും, തോട് വേണ്ടിവരും, വയല് വേണ്ടിവരും, ജലസംരക്ഷണം നിൽക്കുന്ന പാറ വേണ്ടിവരും, മല വേണ്ടിവരും, സർവ്വതും വേണ്ടിവരും. സർവ്വതും വേണ്ടിവരുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മൾ നല്ല മനുഷ്യരാണ്. നമ്മുടെ നല്ല മനുഷ്യരാക്കാൻ കുറുക്ക് വഴിയില്ല. പള്ളിക്കൂടത്തിൽ പോയതുകൊണ്ട് ഒരാൾ നല്ല മനുഷ്യനാവണമെന്നില്ല, വലിയ പുസ്തകം വായിച്ചുകൊണ്ട് ഒരാൾ നല്ല മനുഷ്യനാവണമെന്നില്ല, മന്ത്രി ആയതുകൊണ്ട് ഒരാൾ നല്ല മനുഷ്യനാവണമെന്നില്ല, ഒരുപാട് കാശുണ്ടായതുകൊണ്ടൊരാൾ നല്ല മനുഷ്യനാവണമെന്നില്ല. നല്ല മനുഷ്യനാവാൻ നല്ലത് മണ്ണിനെ സ്നേഹിക്കുക എന്നതാണ്. അമ്മയെപ്പോലെ ഒരുപക്ഷെ അമ്മയെ കാണുന്ന പെറ്റ നാടിനെ സ്നേഹിക്കുക എന്നതാണ്. സ്നേഹിക്കുക മാത്രമല്ല അതിന്റെ മൂല്യത്തിനും അതിന്റെ കാവലിനും വേണ്ടി മരിക്കുക എന്നതും ഒരു മണ്ണിൽ ജീവിക്കുന്ന പൗരന്റെ ഉത്തരവാദിത്വം. ഈ നമ്മൾ ഉണ്ടാക്കുന്ന വിത്തിന്റെ നാടൻ വിത്തിന്റെ ഒരു ഗുണം. ഞാൻ കൃഷിമന്ത്രി ആയിരുന്നപ്പം ഞാൻ ആലോചിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട്, അതായത് ഞാൻ കൊടുത്ത കൃഷി വകുപ്പ് വഴി കൊടുത്ത എല്ലാ വിത്തും കൂടെ, പച്ചക്കറി വിത്തും നെൽ വിത്തും എല്ലാം കൂടെ കേരളത്തിൽ കൊണ്ട് കൃഷി ചെയ്തിരുന്നെങ്കിൽ കേരളം അധിക ഉത്പാദനം നടത്തി തമിഴ്നാടിന് പച്ചക്കറി കൊടുക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു ഇതൊക്കെ എവിടെ പോയി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി, കൊടുക്കുന്നതെല്ലാം വിതയ്ക്കണമെന്നില്ല. നമ്മൾ വേടിക്കുന്ന ഒന്ന് വേടിക്കുന്നതാണ്, പക്ഷേ വേടിക്കുന്ന കുട്ടി വീട്ടിൽ വീട്ടുവേലക്കാരിയാവും, പക്ഷേ വീട്ടിലെ കുട്ടി വീട്ടിലെ കുട്ടിയാണ്. വീട്ടിൽ നമ്മൾ വിത്തുണ്ടാക്കിയാൽ വെണ്ട വിത്താണെങ്കിലും പിന്നെ മത്തങ്ങ വിത്താണെങ്കിലും നെൽ വിത്താണെങ്കിലും അത് വിതച്ചിരിക്കും. അതായത് ആ വിത്തിനെ സ്നേഹിക്കുന്നത് ഒരു പ്രത്യേക മനസ്സുണ്ട്.
ആ വിത്ത് നടുന്നത് ഒരു പ്രത്യേക മനസ്സോടാണ്, അതിന് വെള്ളം കൊടുക്കുന്നത് ഒരു പ്രത്യേക മനസ്സോടാണ്, അതിന്റെ ഫലം എടുക്കുന്നത് ഒരു പ്രത്യേക ആഹ്ലാദത്തോടാണ്, അത് കറി വെക്കുന്നത് ഒരു പ്രത്യേക ആഹ്ലാദത്തോടാണ്, അത് കഴിക്കുന്നത് എല്ലാവരും കൂടി എന്ന് പ്രത്യേക ആഹ്ലാദത്തോടാണ്. ഇത്രയാണ് ഈ നടൽ മുതൽ കറി വെക്കുന്നതുവരെയും കഴിക്കുന്നതുവരെയും ഉണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം സമം ആരോഗ്യമെന്നാണ്. മറിച്ച് എവിടെയോ ഉണ്ടാകുന്ന ചെടിയിൽ നിന്ന് നമ്മൾ അറിയാതെ വളരുന്നത്, നമ്മൾ പേടിച്ച് അത്യാവശ്യം ഇഷ്ടമില്ലാതെ കഴിച്ച സമം രോഗമെന്നാണ്. ആരോഗ്യവും രോഗവും തമ്മിൽ ഈ ബന്ധം കൂടിയുണ്ട്. അവ രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് തിരിച്ചുള്ള യാത്രയും നമ്മുടെ മണ്ണിനെ സ്നേഹിച്ച് മണ്ണിന് ഇഷ്ടപ്പെടുന്നത് കൊടുത്ത് മണ്ണ് വളർത്തി നമ്മളത് അനുഭൂതിയോടെ കാത്തിരുന്ന് അത് സ്വീകരിച്ച് കഴിച്ചാൽ നമ്മൾ രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് ഗുളികയിൽ നിന്ന് ഗുളികയില്ലായ്മയിലേക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അവനവന്റെ വീട്ടിലേക്ക് കിടക്കാനുള്ള കഴിയാനുള്ള ഒരു യാത്ര കൂടിയാണ്. അപ്പൊ നമ്മുടെ വിത്ത് വന്നാൽ, മണ്ണിനെ സ്നേഹിച്ചാൽ, നമ്മുടെ കുടുംബത്തിൽ സ്നേഹം കൂട്ടിയാൽ, നമ്മുടെ ചുറ്റുപാടുകളിലുള്ളത് അടുക്കളയിലൂടെ ആഹാരമൊക്കെയാൽ, അവിടെ പിണക്കിണക്കങ്ങൾ തീർന്നാൽ നാട്ടിൽ ആത്മഹത്യ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല കല്യാണം കഴിച്ച ഉടനെ ബന്ധം പിരിയണമെന്ന് തോന്നുന്നു. ഈ കല്യാണം കഴിച്ച ഉടനെ ബന്ധം പിരിയണമെന്ന് തോന്നുന്നതും വിത്തുമായിട്ടൊരു ബന്ധമാണ്. അതായത് മണ്ണിനെ സ്നേഹിച്ചാൽ ഈ മണ്ണിൽ അത് ജീവിക്കാൻ തോന്നും. മണ്ണിനെ സ്നേഹിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടുക. എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടാത്ത ഒരു മനുഷ്യനെ ബന്ധങ്ങൾ സൂക്ഷിച്ചു കൊണ്ടുവരുകയാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞതും യേശുദേവൻ പറഞ്ഞതും വിവാഹം എന്ന് പറയുന്നത് രണ്ട് പേരുടെ ശരീരങ്ങൾ ചേർക്കലല്ല, രണ്ട് മനസ്സുകൾ ചേർക്കൽ. രണ്ട് മനസ്സുകൾ ചേർന്നാൽ പിരിയാക്കില്ല, എന്നാൽ രണ്ട് ശരീരത്തിന് 10-15 മിനിറ്റിൽ കൂടുതൽ ചേർന്നിരിക്കാനൊക്കില്ല. അത് മണ്ണിനെ സ്നേഹിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന വിത്തെറിഞ്ഞ് നിങ്ങളിൽ വെള്ളം കൊടുത്ത് നിങ്ങൾ വളർത്തി അതിലെ പൂക്കൾ നിങ്ങൾ കണ്ട് അതിൻ്റെ മണം അനുഭവിച്ച് നിങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ അതിൻ്റെ തളത്ത് ചെന്നിരുന്ന് ചെറിയ കാറ്റുകൊണ്ട് ആ മരത്തിൽ വന്നിരിക്കുന്ന പക്ഷിയെ കണ്ട്, അതിൽ വരുന്ന തുമ്പിയെ കണ്ട്, അതിൽ വരുന്ന കാറ്റേക്ക് വാങ്ങുന്നത് കണ്ട്, അതിലെ ഫലത്തെ കണ്ട് നിങ്ങൾ ഒരു സംസ്കാര സമ്പന്നനായി മാറിയാൽ നിങ്ങൾ തിരിയാൻ. പണ്ട് വിത്ത് സൂക്ഷിച്ചാൽ ലോകം നശിച്ചപ്പോ പിന്നെ രക്ഷപ്പെട്ടതെങ്കിൽ വിത്ത് സൂക്ഷിക്കാതിരുന്നാൽ നമ്മളെല്ലാം നശിച്ച് 10 പേരെ രക്ഷിച്ച് ആ 10 പേരുടെ ഭൂമിയിൽ ജീവിക്കാൻ വന്നാലും നമ്മുടെ മുമ്പിൽ വിത്തില്ലെങ്കിൽ ദൈവം അപ്പൊ പറയും വിത്തില്ല, അതുകൊണ്ട് നീ ചന്ത പോട്ടെ. ലോകത്ത് ഒരു രാജ്യത്തുമില്ലാത്ത വൈവിധ്യമുള്ള വിത്തുകളുടെ കലവറയുള്ള നിലവറയുള്ള ഇവിടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനും ഉള്ളത് കാത്തു സൂക്ഷിക്കാനും വളർത്താനും പരത്താനും കഴിയട്ടെ.